கட்டாவதிக்கு கணிச்சதுங்க இந்த பரவகைகளோட வளரதிகம் நன்மையல்ல. இதை கேட்கணும்னு உத்தேசிக்கிறவரோடும் கேட்டுட்டு அதை பற்றி வேறு காரியங்கள் விசகலனம் செய்யணும் என்று உத்தேசிக்கிறவரோடும் அதிகம் நன்மையுண்ட. ஏற்றவும் பிரயோஜனகரமாகணும் என்னுள்ள உத்தேசத்தில் எனிக்க எந்த அனுபவத்தில் கூடி உண்டாய காரியங்கள் ஞாபகம் பண்றேன். ஒன்று, இன்னத்தை விஷயம் பறந்திருக்கிற பிரத்யேகம் എങ്ങനെ ലോങ് ലൈഫ് കിട്ടുന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആദ്യത്തെ ചോദ്യം ലോങ് ലൈഫ് എന്ന് വെച്ചാൽ എന്താ? ലോങ് ലൈഫ് എന്ന് വെച്ചാൽ ഇപ്പോ ആവറേജ് നാഷണൽ ആവറേജസ് ഉണ്ട്. നാഷണൽ ആവറേജ് ലൈഫ് ഫോർ എവറി കൺട്രി ഈസ് വൺ. ഇന്ത്യക്ക് വരാൻ കഴിയുന്നുണ്ട് കൂടുതലൊക്കെ നാഷണൽ ആവറേജ് ഉണ്ട്. അപ്പൊ അത് ഒരു ശിശു മരണം, ചെറുപ്പത്തിൽ മരണം, വയോധികന്മാരുടെ വരണം, ഇതെല്ലാം കൂടി ഒരു ആവറേജാണ് ഈ നാഷണൽ ആവറേജ് എന്ന് പറയുന്നത്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അവനത്തിൽ നിന്ന് അല്ലാതെ ഉണ്ട്. അതുമല്ല, എന്തുമാത്രം ഈ വൈദ്യശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു, എന്തുമാത്രം അപമൃദ്ധികൾ ഉണ്ടാകുന്നില്ല, എന്തുമാത്രം ശിശുമരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ നേരെ മറിച്ച് ലോങ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി സൂക്ഷ്മമായിട്ട് ഇന്നതാണ് ഒരു മനുഷ്യൻ്റെ ലോങ് ലൈഫ് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. വേദശാസ്ത്രങ്ങളിലൊക്കെ നോക്കിയാൽ 120 വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ഒരു പുരുഷായുസ് 120 വയസ്സ്. പക്ഷെ 120 വയസ്സിൻ്റെ 110 105 ഒക്കെ നല്ല ദുരൂഹമൊക്കെയായിട്ട് നടക്കുന്ന ആളുകളിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇപ്പം നേരെ മറിച്ച് ഇതിനെക്കാട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതിനെപ്പറ്റി പറയുന്നത്, നാം ജീവിക്കുന്നിടത്തോളം കാലം നല്ല ഹെൽത്തും നല്ല ന്യൂട്രിലിറ്റിയും സമൂഹത്തിനും ലോകത്തിനും എല്ലാവർക്കും പ്രയോജനകരമായി, നമുക്കും പ്രയോജനകരമായി, ആസ്വാദകരമായി ഉള്ള ഒരു ജീവിതമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത്, ഇപ്പോൾ മരണം വരെ നമുക്ക് കൈയും കാലും ശക്തിയായിരിക്കുക, ബ്രെയിൻ ശക്തിയായിരിക്കുക, നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ കാണുക, നല്ല കാര്യങ്ങൾ അനുഭവിക്കുക, എൻജോയ് ലൈഫ് ഓർ ടേക്ക് യുവർ ലെറ്റ് ലൈഫ് ബി പ്രസന്റ് ഫോർ യു ആൻഡ് ബി യൂസ് ഫുൾ ടു അതേഴ്സ്. ഇതാണ് ഒരു ഏകദേശ രൂപത്തിൽ നമ്മുടെ മെഡിസിൻ, സോഷ്യൽ സയൻസ്, ആധ്യാത്മികത എല്ലാം കൂടി ചേർന്നാൽ ഇതായിരിക്കും ഒരു നല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ലോങ് ലൈഫ് കിട്ടുക എന്ന് നോക്കിയാൽ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗം കൊണ്ടുള്ള മരണം വളരെ കുറച്ചേ ഉള്ളൂ ലോകത്ത്. കൂടുതൽ ആളുകളെ മരിക്കുന്നത് രോഗമില്ലാത്തവരാണ്. വെള്ളത്തിൽ വീഴുന്നു, തീ പിടിക്കുന്നു, നക്സൽസ് തത്തിക്കൊണ്ട് പോകുന്നു, ഭീകര പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു, പ്ലെയിൻ താഴെ വീഴുന്നു, വലിയ ശക്തികളാണ്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം തന്നെ നോക്കുമ്പോൾ തന്നെ അറബ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊല്ലും നടക്കുന്നു. ഇതുകൊണ്ടൊക്കെയാണ് യുദ്ധങ്ങളുണ്ടാകുന്നു, ഇതുകൊണ്ടൊക്കെയാണ് കൂടുതൽ ആളുകൾ ചാകുന്നത്. അതായത് കൂടുതൽ ആളുകൾ ചാകുന്നത് രോഗമില്ലാത്തവരാണ്. രോഗം കൊണ്ട് ചാകുന്നവരെ അത് തുലോം ഏതാണ്ട് 50% അല്ലെങ്കിൽ 40% ഇതേ ഉള്ളൂ. കൂടുതൽ ആളുകളും നമ്മൾ എന്നും പേപ്പറെടുത്ത് നോക്കുമ്പോൾ വിദ്യാർത്ഥി മരിച്ചു, അതായത് വെള്ളത്തിൽ വീണു, പാറമുടയിൽ വീണു, കാറ് തട്ടി, പച്ചയെ തട്ടി, ഇതിനൊക്കെ നല്ല ആരോഗ്യമുള്ളവരുണ്ടല്ലേ പാറമുടയിലൊക്കെ പോയത്. ആരോഗ്യമുള്ളവരാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഞാൻ ഇനി അധികം നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു രോഗം വന്നാൽ അപ്പം നമുക്ക് ഭയം ഇവ മരിച്ചു പോകുമെന്നുള്ള അപേക്ഷ രോഗം കൊണ്ടല്ല അധികം പറയും മനുഷ്യൻ. പക്ഷേ രോഗം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതാക്കും, അതായത് നമ്മുടെ ആസ്വാദകതയെ ഇല്ലാതാക്കും. ഒരു മുള്ളു കുത്തിയാൽ ഒരു കാലേന് നമുക്ക് അന്നത്തെ പരിപാടി ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ണിലൊരു ഒരു കല്ല് വീണാൽ മതി അന്നത്തെ പരിപാടി ചെയ്യുന്നു. അപ്പോൾ രോഗം എന്ത് വന്നാലും, ഏത് രോഗമാണെങ്കിലും, ഒരു ചൊറി മുതൽ ഒരു ക്യാൻസർ വരെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെ നമ്മുടെ ലൈഫിലെ ക്വാളിറ്റിയെ ഇല്ലാതാക്കും. അതാണ് രോഗം ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഉദ്ദേശം തന്നെ, ഒന്ന്, രോഗം എങ്ങനെ ഇല്ലാതാക്കണം, രണ്ട്, രോഗത്തിൻ്റെ ഈ ഒരു അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ
ഈ ആസ്വാദകരെ എങ്ങനെ അത് ഇല്ലാതാക്കുന്നു, അതിനെ എങ്ങനെ ഇല്ലാതാക്കാം, രണ്ട് അപമൃത്യം എങ്ങനെ ഇല്ലാതാക്കാം, ഈ മൂന്നാണ് നമുക്ക് ലോങ് ജീവിതം കിട്ടണമെങ്കിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ ഞാൻ തികഞ്ഞ ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് പലരും ഈശ്വരനെ വിശ്വസിക്കുന്നതുകൊണ്ട് മരണം ഒരു പ്രത്യേകതയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഉണ്ടാകുമ്പോൾ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അതിലോട്ട് ചെന്ന് വീഴും, മരണം മാടി വിളിക്കും എന്നാണ് പറയുന്നത്. മരണം മാടി വിളിക്കും, അത് ജനം ധാരാളം സമയമാകുമ്പോൾ അവരുടെ എത്തി ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും, ഞങ്ങളത് തന്നെ പല പ്രാവശ്യം നോക്കിയിട്ടുള്ളതാണ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നു, ഇവരെ വേഗം തന്നെ ആംബുലൻസ് കയറ്റി വരുന്നു, ആംബുലൻസ് വഴിക്ക് പെട്രോൾ ചേർന്ന് പോകുന്നു, അത് വരാൻ പറ്റുന്നില്ല, അവൻ ആശുപത്രിയിൽ വരുന്നു, അവിടെ ആളില്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, ഇവനെ പിടിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നു, ഐ സി യു പോകുന്നുണ്ട്, തന്നെ ആൾ ഉപയോഗിച്ചിരിക്കുന്നു, അവൻ മരിക്കാനാണ് അവനെ തന്നത്തെ ചെയ്യുന്നത്. നേരെ കാലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇതിനെ മരിക്കാനുള്ള കാരണം ആയില്ല എന്നുണ്ടെങ്കിൽ ഇവന് വെള്ളത്തിൽ വീണു, അപ്പം തന്നെ അവനെ പിടിച്ചെടുത്തു, ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി, ഉടൻ തന്നെ റെസ്പിറേറ്ററിൻ്റെ വെന്റിലേഷൻ കൊടുത്തു അവൻ രക്ഷപ്പെടും. ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് തന്നെ ഉള്ളിൽ, അതായത് മരണകാലം മുകളിലൊരാൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് പിന്നെ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ നമ്മൾ ശരിയാക്കും, എങ്ങനെ ലോങ് ലൈഫ് കിട്ടും? ലോങ് ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു ഡെഫിനേറ്റഡ് ലൈഫിന് ലോങ് വെച്ചാൽ എത്ര ലോങ് ആണെന്നുള്ളതിന് ഡെഫിനേറ്റില്ല. ലോങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്നത് ജെറിയാട്രിക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും, 60 മേലുള്ളപ്പോൾ ജെറിയാട്രിക് ഗ്രൂപ്പിലേക്ക് കടക്കാം, അതാണ് ഇപ്പോൾ ഉദ്ദേശം. 65 ആകുമ്പോൾ കുറച്ചുകൂടെ 75, അപ്പോൾ സീനിയർ, അതായത് ഓൾഡ്, മോർ ഓൾഡ്, അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ഒരു 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 ഏകദേശമായ ഒരു ക്ലാസിഫിക്കേഷൻ. ഒന്നാമതായിട്ട് നമ്മൾ ശിശുമരണങ്ങൾ, ശിശുമരണങ്ങൾ കുറയ്ക്കുമ്പോഴും നമ്മുടെ ഇപ്പം തന്നെ ഒരു ഒരു 50 വർഷം മുമ്പേ നോക്കിയിരുന്നാൽ ഒരു സ്ത്രീ പ്രസവിക്കുന്ന സ്ത്രീകളിൽ 25% പ്രസവത്തിൽ നൽകേണ്ടതായിരുന്നു. അപ്പോൾ പ്രസവം സുഖകരമാക്കിയാൽ, സേഫാക്കിയാൽ മരണം ജീവിതം കൂടുന്നു. ശിശുക്കൾ 1 വയസ്സിനകം വെച്ച് ഏതാണ്ട് 30% കുട്ടികൾ 40% മരണം മരിച്ചിരിക്കും. ശിശു മരണം നിർത്തുകയാണെങ്കിൽ നമ്മളെ നമ്മൾ ലൈഫ് കൂട്ടുന്നതിനാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇനിയിപ്പോൾ നമ്മൾ കാര്യത്തെ പറഞ്ഞു കേട്ടേ തന്നിട്ടുള്ളൂ, അപ്പോൾ കാര്യത്തിലേക്ക് പെട്ടെന്ന് വരുന്നതാണെങ്കിൽ നമുക്ക് ലോങ് ലൈഫ് കിട്ടണമെങ്കിൽ കൂടുതലും ഈ ലൈഫ് സുഖക്കേടുകൾ, അസുഖങ്ങൾ കൊണ്ടുള്ള മരണം ഉണ്ടാകുന്നത് നാം അറിയാതെ തന്നെ നമ്മളിൽ കടന്നു പോകുന്ന സുഖകളാണ്. നമ്മളിൽ കടന്നു പോകുന്ന സുഖകളെന്ന് വെച്ചാൽ തൈമാമ പറഞ്ഞാണ് കേട്ടത് ഞാൻ നിൽക്കുന്നത്, അതോ തൈമാമ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെ അറിയാതെ വെച്ചാലാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മൾ കൂട്ടിയാൽ നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് വർഷകാലമാണ്, അതായത് കൂടുതലായി രോഗം അതായത് മൂർദ്ധന്യാവസ്ഥയിലേക്കാണ് ചെല്ലാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ഇതെന്താണ്? ഒന്ന് ഡയബറ്റീസ്, അച്ഛനമ്മമാർക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഡയബറ്റീസ് ഉണ്ടാകാൻ വളരെ സാധ്യത. ഹൈപ്പർ ടെൻഷൻ, പ്രഷർ. 3, ഒബീസിറ്റി. പിന്നെ ഇതുപോലെ പിന്നെ വ്യായാമമില്ലായ്മ, ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മളെ സുഖക്കേടുകാരാക്കുകയും നമ്മളെ അപമൃത്യുവിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒന്ന് നമ്മുടെ ആഹാരചര്യ, ദിനചര്യ, വ്യായാമം. മാത്രമല്ല പലരും ഇപ്പോൾ പറയുന്നുണ്ട് 65 വയസ്സായി ഇന്ന് വരെ ഒരു ഡോക്ടറുടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് അവനെ പരിശോധിച്ച് നോക്കി അവൻ 5 തൂക്കലെങ്കിലും കാണും, ഡയബറ്റീസ് കാണും, ഹൈപ്പർ ടെൻഷൻ കാണും, കാറ്റാക്ക് കാണും, പിന്നെ ഓസ്റ്റിയോ ഓപ്പറേറ്റീസ് കാണും, എല്ലാം കാണും. ഇവനെന്തുകൊണ്ടാണ് പറ്റുന്നത്? അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഒരു 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 വൈദ്യ പരിശോധന ചെയ്യുന്നത് ഒരു ഇതല്ല, ലക്ഷ്യമല്ല, ഒരാവശ്യമാണ്. നമുക്കറിയാമല്ലോ തന്നെ പല സുഖകളും നമ്മളുണ്ട്. ഇതാണ് നമ്മളെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ ഇതിലേക്കെല്ലാം നയിക്കുന്ന ഈ നമ്മളറിയാതെ നമ്മുടെ അകത്ത് കിടക്കുന്ന സുഖകളാണ്. ഇതിനെപ്പറ്റി നമുക്കൊരു വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ തടയാൻ, ഇതിൻ്റെ പ്രോഗ്രസ് കുറയ്ക്കാൻ, ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാം, അപമൃത്യവും കുറയ്ക്കാം. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് 55 വയസ്സായാൽ എല്ലാവരും
വൈദ്യം ചെയ്യാനാണ്. എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ ഒളിച്ചു വെക്കരുത്, നിങ്ങൾ ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ദുഃഖം നിങ്ങളുടെ ദോഷം കൊണ്ടൊന്നും അല്ല ഉണ്ടാവുന്നത്, അത് നിങ്ങൾക്കുണ്ടായി, അത് ചികിത്സിക്കാൻ വഴിയുണ്ട്, ഡോക്ടർമാരെ സമീപിച്ചാൽ മതി, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കുക, അതുപോലെ ചെയ്യുക. ഇതാണ് എനിക്ക് തോന്നുന്ന സാധാരണക്കാരൻ, അതായത് അസുഖം കൊണ്ട് മരിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ദുഃഖത്തെ പറ്റി അറിയുക. ഏറ്റവും നമ്മൾ ഇനിയും നമ്മൾ ആലോചിക്കാറുണ്ട്, ഒരു ദുഃഖയുടെ എന്തെങ്കിലും നമുക്ക് ഒരു ആപത്തുണ്ട്, ആപത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞാൽ ആപത്ത് ആപത്തല്ലാതെ മാറുന്നു. അതുപോലെ തന്നെ എമർജൻസി എന്ന് പറയുന്നു, എമർജൻസി എമർജൻസി അല്ലാതാകും. നമുക്കതിനെ പറ്റി നേരത്തെ ഇന്നെടുത്ത് ഇന്നെടുത്ത് ഇന്ന ഇതിനുണ്ടാവും, അവൻ വീഴും, അവൻ്റെ കാലൊടിയും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അവനെ താങ്ങി നിർത്താൻ ഉപയോഗിക്കാം. എമർജൻസി സിസ്റ്റമില്ല. സോ എന്നോട് ചോദിച്ചാൽ ലോങ് ലൈഫ് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാവരും ഓരോ ഒരു പത്ത് ഒരു അഞ്ച് വർഷത്തിന് കൂടുമ്പോഴെങ്കിലും ഒരു വൈദ്യുതി നിഹിതം ദുഃഖം ഇല്ലെങ്കിലും ചെയ്യണം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് വേണ്ടത് ചെയ്യണം. പിന്നെ പണ്ടൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും മൂത്രം പരിശോധിച്ച് ഷുഗറില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഷുഗറൊന്നും വരത്തില്ല, വരത്തേ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങ് നിശ്ചയിച്ചോളുക. നമ്മളീ പറഞ്ഞില്ല ഡേ 2015 ഇവൻ നോക്കുമ്പോൾ ഡയബറ്റിക്കല്ല, 17 നോക്കുമ്പോൾ ഹിരിയ ഡയബറ്റിക്ക, അല്ലെങ്കിൽ ഇവനാണെങ്കിൽ അതിൻ്റെ ബ്ലഡ് പ്രഷർ ഇല്ല, ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്നു. അപ്പോൾ ഇതല്ല, ഇതൊന്നും വരാതിരിക്കുകയല്ല, അതുപോലെ തന്നെ ക്യാൻസർ. അതുകൊണ്ട് പീരിയോഡിക്കായിട്ട് നാം വൈദ്യപരിശോധനയ്ക്ക് തയ്യാറാവണം. വൈദ്യപരിശോധന ചെയ്ത് അതിന് വേണ്ടത് ചെയ്താൽ ആ രോഗങ്ങളോടുള്ള മരണം നമുക്ക് ഇല്ലാതാവും, നമ്മുടെ ലൈഫ് അപമൃത്യു നിന്നു, അതിൻ്റെ നോർമൽ മൃത്യു, നോർമൽ മൃത്യു ആർക്കും കളിക്കാനും പറ്റില്ല, അതെല്ലാവർക്കും ഉണ്ടായേക്കും, അതുണ്ടാകുകയും വേണം. എന്നാൽ മാത്രമേ ലോകത്ത് ആളുകളെ ചുറ്റി വളർത്താതെ എന്നാലും ബാക്കിയുള്ളവർക്ക് ചില കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അതങ്ങനെയാണ്. ഇനി ടൈമാണ് ടൈമാണ് ചെയ്യാം. ഹലോ, 15 കാര്യം വരുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നിർത്തുമ്പോൾ പറയണ്ട കേട്ടോ. അപ്പോൾ ഒന്ന്, രണ്ട്, ലോങ് ലൈഫിൻ്റെ ആവശ്യം. ബിക്കോസ് 100 വയസ്സായ ഒരാൾ കണ്ണ് കാണത്തില്ല, എണീറ്റ് നടക്കാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും വേദനകൾ, അയാൾക്ക് നല്ല പൈസ ഇല്ല, നല്ല ബന്ധുക്കളില്ല, സോഷ്യൽ ഓർഗനൈസേഷൻ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല, ജീവിച്ചത് എന്താ കാര്യം. അതുപോലെ പല ദുഃഖതകളുണ്ട്, അവന് തിരിച്ചു വരുന്ന തിരിച്ചു വരാത്ത ദുഃഖതകളുണ്ട്, ജീവിച്ചിട്ട് എന്താ കാര്യം. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ലോങ് ലൈഫിൻ്റെ ചാർട്ടും കൂടുതൽ പ്രാധാന്യം ഉള്ള ജീവിതം നമുക്ക് കൈ നമുക്ക് ആരോഗ്യകരമായി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി മറ്റുള്ളവർക്ക് പ്രയോജനകരമായി നമുക്ക് ആസ്വാദ്യകരമായി ജീവിക്കത്തക്കോളം എങ്ങനെയാക്കാമെന്നുള്ളത്, അതിനാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നതിനെ പറ്റി നമ്മളൊന്ന് പറയുന്നത്. പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും, ഡയബറ്റീസ് ആണെങ്കിലും ശരി, ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ശരി, ക്യാൻസർ ആണെങ്കിലും ശരി, എല്ലാത്തിനും ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴുണ്ട്. ഇപ്പം അച്ഛനമ്മമാർക്ക് ഇപ്പോൾ അതായത് അമ്മമാർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ മക്കൾക്ക് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്, ബ്രസ്റ്റ് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇപ്പം ഞാൻ ഓരോന്നോരോന്ന് വിശദീകരിക്കുന്നില്ല, കാരണം എല്ലാവർക്കും ഏകദേശം അറിയണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രതിവിധി ചെയ്യാം. അറിയുന്നതാണ് ഏറ്റവും, നമുക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നതാണ് ഏറ്റവും വലിയ ഒരു 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 അഡ്വാൻറ്റേജ്. നമുക്ക് ഇന്നത്തെ സുഹൃത്തുക്കൾ എനിക്ക് കാലില്ല എന്നറിഞ്ഞെങ്കിൽ ഞാൻ ചാടാൻ പോകത്തില്ല, എനിക്ക് കാലില്ലെന്ന് അറിഞ്ഞില്ല, കാലൊടിഞ്ഞാന്ന് അറിഞ്ഞാൽ ഞാൻ ചാടിയാൽ നമ്മൾ ചെയ്യണം, ചാടും, ഇതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിജ്ഞാനമാണ് ഏറ്റവും പ്രധാനമായിട്ട് ലോങ് ലൈഫിലേക്കും ആസ്വാദ്യകരമായ ലൈഫിലേക്കും വേണ്ട ഏറ്റവും വലിയ വ്യത്യാസം. അത് നാം എങ്ങനെ എടുക്കണം? ഇന്നിപ്പോൾ പല രീതികൾ നിങ്ങൾക്കുണ്ട്. ഒന്ന്, ഇതുപോലെ മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ യുവ ഡോക്ടർമാർ മറ്റുള്ളവരുടെ നേതൃത്വത്തിലും അവരുടെ പ്രചോദനത്തിലും ഇതുപോലത്തെ മീറ്റിംഗ്സ് നടത്തുന്നു, ഇതുപോലെ പലയിടത്തും നടത്തിക്കാനും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിൽ വിജ്ഞാനമല്ല, ഇൻ്റർനെറ്റ് എടുത്തു നോക്കുക, എല്ലാത്തിനെ പറ്റിയുമുണ്ട്. വലിയ വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ അതൊക്കെ കാര്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇൻ്റർനെറ്റ് കിട്ടും, നോക്കണം.
മൂന്ന് എനിക്ക് യോഗ പരിധിയില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. ഇതെപ്പോഴാണ് വരുന്നത്, ആർക്കാണ് വരുന്നത്? യോഗം നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. ഇപ്പം നമ്മൾ ഈ സെക്ഷൽ ഡിസീസസ് പോലും, അതായത് ലൈംഗിക ദുഃഖകൾ പോലും, അവൻ്റെ ദുഃഖകൾ അവൻ്റെ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ ചിലവിൽ കണ്ടവാനം തിന്നാൻ തോന്നുന്നു, വണ്ണം വയ്ക്കുന്നു, മറ്റേത് കണ്ടവാനം സെക്സ് ചെയ്യാൻ നോക്കുന്ന അവൻ ദുഃഖം ഉണ്ടാകുന്നു. അപ്പം അവൻ്റെ അല്ല, അവൻ്റെ ഒരു രോഗം അവൻ്റെ കുറ്റമായിട്ട് നമ്മൾ കാണുന്നില്ല. അതിനെ അവന് വേഗം ഡീപ്പ് ചെയ്ത് എങ്ങനെ അതിനെ വേഗം ശരിയാക്കി മറ്റുള്ളവർക്ക് അവൻ കൊടുക്കാതിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഒരു ചുമതലയായിട്ടാണ് അവനെ പ്രത്യേകിച്ച് നോക്കുന്നത്. ഈവൻ സെക്ഷൻ കിട്ടി ഒരു 50 ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പം വേണ്ടാത്തവർക്ക് ചെയ്യണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും അവനെ നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്നില്ല. ഇത് ഹാർട്ട് അറ്റാക്ക് വന്ന പോലെയോ ക്യാൻസർ വന്ന പോലെയോ അല്ലെങ്കിൽ കാറ്ററാക്ട് വന്ന പോലെയോ തന്നെയാണ് നമ്മൾ അവനെ ലൈംഗിക ദുർഘടകാര്യം നോക്കുന്നത്. അവനെ മറ്റൊരു ദോഷം ചെയ്തുകൊണ്ട് വന്നു നമ്മൾ പറയുന്നില്ല. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഈ രോഗം നിൻ്റെ ഒരു കുഴപ്പമില്ല, അത് നിനക്ക് അപ്പോൾ നീ ഒരു കുറ്റവാളിയല്ല. നമ്മളിപ്പോൾ പറയുന്നത് ഒരു കൊച്ചിന് കാര്യമില്ല, ഇന്നേക്ക് കൊച്ചിന് ബുദ്ധിയില്ല, നമ്മളിപ്പോൾ ഇതിനെ ഒന്നും തള്ളി പറയുന്നില്ല, അവനൊക്കെ വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ മാതിരി നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി പല രീതിയിലും പല വേദികളിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ഇൻഫർമേഷൻ അതിൻ്റെ സകല സംവിധാനങ്ങളുമുണ്ട്. അപ്പം ഈ കാണുന്ന ഈ ഒരു വേദി തന്നെ ഇതാണ് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ പറയാനുള്ള സമയമില്ല. നിങ്ങൾക്ക് ഇതിന് നിങ്ങൾ ആലോചിക്കാം, നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ മെഡക്സും IMA ഒക്കെ ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ട് നമ്മുടെ കയ്യിലുള്ള സുഹൃത്തുക്കളുടെ വേണ്ട ചികിത്സ തീരാൻ ജീവിതം ഉളങ്ങിയ ജീവിതം ആസ്വാദ്യമാക്കാം, നമുക്ക് ഏറ്റവും സുരക്ഷിതരായിട്ട് ജീവിക്കാം. ഇതേറ്റവും പറയാനുള്ളൂ.